പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ, ഇന്നും നിന്നിക്കൺ കോണിൽ മിന്നും പൊന്ന കാത്തോളം. ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പോ മുന്നിൽ. ഹൃദയം എന്ത് പറയണു, ഭയങ്കര പേടിച്ചൊക്കെയാണ് നമ്മളിപ്പോ ജീവിക്കുന്നതല്ലേ. ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ക്രൗഡിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുന്നില്ല. സാരം ഇല്ല, കുറച്ച് നാളത്തേക്ക് ഇത്തിരി മാസ്ക് ഒക്കെ വെച്ചിട്ടൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഞാനൊക്കെ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കാണുമ്പോഴത്തേക്കും എല്ലാവരും എയർപോർട്ടിലും അവിടെ ഇവിടെയും എയർപോർട്ടിലെ സ്റ്റാഫ് അടക്കം എല്ലാവരും ഒരു മടിയും കൂടാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു മടിയും വിചാരിക്കാതിരിക്കുക, പിന്നെ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. ഈ വക കാര്യങ്ങൾ ശുചിത്വത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇത് കുറച്ചിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് കെയർഫുൾ ആകാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഒന്നൊന്നും കാര്യത്തിലോട്ട് പറയാനാണെങ്കിൽ സമയം മാറ്റമൊക്കെ എല്ലാവരും അറിഞ്ഞ് അതൊക്കെ യൂസ്ഡായി. വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ രാത്രി 9 മണിക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണുവാൻ. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നല്ല സന്തോഷമായിട്ടിരിക്കുക. കൂടുതൽ നിങ്ങളെ സന്തോഷഭരിതമാക്കാൻ പറ്റുന്ന രണ്ട് ഗസ്റ്റുകളെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഇണക്കുരുവികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനി സ്ക്രീനിലെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു ഏറ്റവും സൂപ്പർ ഹിറ്റ് ജോഡി എന്ന് തന്നെ പറയാം. സീരിയലുകളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അത്രയും നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ഞങ്ങളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആയിരുന്നു ഈ രണ്ട് താരങ്ങളും. അതിൽ ഒരാൾ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ ഒരു പ്രാവശ്യം വന്നതാണ്. എന്നാലും വീണ്ടും കാണുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല, കൂടുതൽ സന്തോഷമുള്ളതാണ് നമുക്കറിയാം. അതുകൊണ്ടൊരു ഇദ്ദേഹത്തെ നമ്മൾ വീണ്ടും വിളിച്ചിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം ഷാനവാസ് ഷാനു. കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു സീരിയൽ കണ്ട ഒരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ തകർക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. പക്ഷെ അതിന് എല്ലാവർക്കും ഒന്നും ആ ഒരു യൂണിഫോമോ ആ ഒരു ലുക്ക് ഒന്നും ചേരില്ല. പക്ഷെ അത് കിട്ടപ്പോ കറക്റ്റ് ആരെങ്കിലും പറഞ്ഞു, ഇപ്പൊ ചില പോലീസ് ഓഫീസേഴ്സ് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ എടാ ഉവേ എടാ നീ ഞങ്ങളെ പോലെ തന്നെ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേരള പോലീസിന്റെ മാനം കളയല്ലടാ, വയറ് കുറച്ച് കുറക്കുന്നു. അത് പറഞ്ഞപ്പോ ഇത് ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞത് എന്റെ വീട്ടിൽ എന്റെ അനിയത്തി ഏട്ടാ, ചേച്ചി ആ ചേട്ടനെ കുറച്ച് തടിച്ചിട്ടുണ്ട്, അത് എന്ത് പറ്റി എന്താന്ന് നമ്മള് സംസാര വിഷയമായി കേരളത്തിൽ മൊത്തം സംസാരിക്കും. കാരണം ഷാനുവിന്റെ ആ ഒരു ഒരു പൗരുഷവും ഷാനുവിന്റെ ആ നിപ്പും വളരെ ഫ്ലാറ്റായ വയറും ലുക്കും ഒന്നും പെട്ടെന്ന് ഒതുക്കണ്ട, ആ കുഴപ്പമില്ല. അങ്ങനത്തെ അല്ല, ഇപ്പോഴതിന് വലിയ തടിയൊന്നും ഇല്ലല്ലോ. ആ ആ സീരിയൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്തോ ഉണ്ടായിരുന്നു അല്ലേ? അത് വെച്ചതായിരുന്നു, വയറ് വെച്ചതായിരുന്നു. അത്യാവശ്യം ഇപ്പോ കുറച്ചൊക്കെ കുറച്ച് വരുന്നു. പിന്നെ എന്നാ ഉണ്ട് വേറെ വിശേഷം? എന്താ നല്ല വിശേഷം? അന്ന് ഇവിടുന്ന് പോയതിനു ശേഷം ബാക്കി നാട്ടുകാരുടെ അല്ലെങ്കിൽ വിശേഷങ്ങൾ, കാരണം ഷാനുക്ക ഞങ്ങളുടെ ഷാനുക്ക എന്ന് പറഞ്ഞ ആൾക്കാരങ്ങ് ഇങ്ങനെ ഭ്രാന്താവുകയാണ്. സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്ന പിള്ളേരാണോ അത് ഫാൻസ്? കുറച്ച് ചെലവുണ്ട്. ഷാനുവിനെ ഒരുപക്ഷെ സീരിയലിലെ രുദ്രനായിട്ടും ഇന്ദ്രനായിട്ടും അല്ലേ, ഇന്ദ്രനായിട്ടല്ലേ എല്ലാം, ഇന്ദ്രൻ രുദ്രൻ വിദ്രൻ അങ്ങനത്തെ പേര്, വീരൻ ഭദ്രൻ എന്താണോ അങ്ങനെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഓഫീസറായിട്ട് വന്ന് ചാടി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പോലീസ് വേഷം തന്നെ. രുദ്രനായിട്ട് വന്നപ്പോ പിന്നെ ഇന്ദ്രൻ, ഇനി അടുത്ത ചന്ദ്രനോ. ഷാനുൻ എന്റെ അടുത്ത് കിട്ടിയപ്പോൾ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പാട്ട് പാടും. ഉത്തരഞ്ഞാണം തീർക്കാം നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട്.
എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത് ചെമ്പരുന്നല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, എൻ്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. ഒരു സുന്ദരി കുട്ടി ഇവിടെ വെയിറ്റിംഗ് ആയിട്ടിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ ഹിറ്റ് ജോഡി ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്ന വേദിയായി മാറുകയാണ് 1-1-3. സീതയുണ്ടെങ്കിൽ ഇന്ദ്രനുണ്ട്, ഇന്ദ്രനുണ്ടെങ്കിൽ സീതയുണ്ടാവും, നമ്മുടെ ഷാനവാസ് ഉണ്ടെങ്കിൽ അവിടെ ശ്വാസികയും ഉണ്ടാവും. വേണേ ഷാനവാസിന് ശ്വാസം കിട്ടണമെങ്കിൽ അവിടെ ശ്വാസിക വേണം, ശ്വസിക്കണം നമ്മൾ നന്നായിട്ട്. ശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാസ്ക് വെച്ചിട്ട് ശ്വസിക്കുക. ചുമ്മാ ശ്വാസം കിട്ടുന്നത് ചുമ്മാ വലിച്ചു കയറ്റാൻ നിൽക്കരുത്. ഈ ശ്വാസത്തിലോട്ടൊക്കെ പോകാനുള്ള കാരണം ഈ ശ്വാസിക എന്നുള്ള പേരാണ്. ആ സുന്ദരി കുട്ടിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്വാസിക. എന്നുണ്ട് മോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്തൊക്കെയോ ശ്വാസം, എന്തൊക്കെയോ പുഷ്പം. ആദ്യം ഒരു പക്ഷേ ഞാൻ പറയുന്നേക്കാൾ ഈ ശ്വാസിക എന്നുള്ള പേരിൽ ഒരു പക്ഷെ ഒരുപാട് കേട്ടേക്കുന്ന കാര്യമായിരിക്കും ഈ ശ്വാസ സംബന്ധമായ കാര്യം അല്ലേ? അതെ, പക്ഷെ സത്യത്തെ ശ്വാസികയല്ല പിന്നെ ശ്വാസികയാണ്. ഇതൊക്കെ പ്രേക്ഷകർക്ക് നമ്മള് തിരുത്തി കൊടുക്കാനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പൊ ശ്രദ്ധിക്ക, പലരും അറിയാണ്ട് വിളിക്കുന്ന പേരാണ് ശ്വാസിക, പക്ഷെ സ്വസിക എന്നാണ് പേര്. ശ്വാസിക ശ്വാസിക ഈ പേര് അമ്മയും അച്ഛനും എത്ര നാളും കൊണ്ട് ഒരുപാട് കണക്ക് കൂട്ടുകൾ എങ്ങനെ കണ്ടുപിടിച്ച് ഈ പേര്? അല്ലല്ല, അമ്മയും അച്ഛനും കണ്ടുപിടിച്ച് വളരെ എളുപ്പമുള്ള ഒരു പേരായിരുന്നു. എന്റെ ശരിക്കുള്ള പേര് പൂജ എന്നാണ്. അയ്യോ, പൂജാഭദ്ര, പൂജാ ഭട്ട്, അങ്ങനെ ഒരുപാട് ബോളിവുഡ് ആൾക്കാർ ഉള്ളത് കൊണ്ട് മാത്രം മാറ്റിയിട്ട് ശ്വാസിക എന്നിട്ടു. നമ്മുടെ ശ്വാസത്തിന്റെ തമിഴ് മീനിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം തന്നെയാണ്. അപ്പൊ മലയാളികൾ പറയുമ്പോ ശ്വാസിക. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ പേരാണ് ഈ കുട്ടീനെ ഒരു ശരിക്കും പറഞ്ഞ പേരിലൊക്കെ വലിയ കാര്യമുണ്ട്, പക്ഷെ ഭയങ്കര ഐശ്വര്യമുള്ള ഒരു പേരാണ് എന്നുള്ളത് ശ്വാസിക കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ തമിഴ് സിനിമയിലോട്ട് പോയി? അതല്ല, ശരിക്കും മലയാളി തന്നെയാണ്. മലയാളി തന്നെയാണ്, പെരുമ്പാവൂരായിരുന്നു വീട്. അപ്പൊ ഒരു തമിഴ് സുഹൃത്ത് ചെന്നൈക്ക് ട്രെയിൻ കിട്ടും വിട്ടാലും ഇല്ല, ഞാൻ ഇവിടെയും പോയില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഇത് കണ്ടു, മാഗസിനിൽ ഒരു ഓഡിഷൻ കോൾ കണ്ടു. അപ്പൊ ഞാൻ പോയപ്പോ പെട്ടെന്ന് തന്നെ അവരെ സെലക്ട് ചെയ്തു. എല്ലാം വളരെ പെട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ഇപ്പൊ തന്നെ ഞാൻ ഭയങ്കര തമിഴില് സ്റ്റാർ ആവും, അതാവും ഇതാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ലല്ലോ ഇത്ര പെട്ടെന്ന് എല്ലാം നടക്കുന്നു. അവിടെ ചെന്നു, അഭിനയൊക്കെ കഴിഞ്ഞു, റിലീസൊക്കെ ആയി, പിന്നെ ഒന്നുമില്ല. അതാണ് നമ്മള് ചില ആഗ്രഹിക്കുന്നത് നടക്കില്ല പെട്ടെന്ന്. പക്ഷേ എന്ന് വെച്ചോണ്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരാളൊന്നും അല്ല. പിന്നെ പിന്നെ നേരെ വന്ന് സീരിയലോട്ടായിരുന്നു. പിന്നെ നേരെ മലയാളത്തിൽ വന്നു. മലയാളത്തിൽ അയാളും ഞാനും തമ്മിൽ ചെയ്തു, സിനിമാ കമ്പനി ചെയ്തു, പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ചെയ്തു. എന്തോ ഒരു സംതിങ് ഒരു പൂർണ്ണത കിട്ടുന്നില്ല. അങ്ങനെ പൂർണ്ണതയ്ക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഴവിൽ മനോരമ എന്ന് എന്നെ വിളിച്ചു. മഴവിൽ മനോരമ ദത്തുപുത്രി ആയിട്ടങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ദത്തുപുത്രിയാണ് ഈ നിൽക്കുന്നത്, ഈ ദത്തുപുത്രനും. ഈ കുട്ടി ഇവിടുന്ന് തകർപ്പൻ കോമഡിയിലൂടെ ഞങ്ങൾ ദത്തുപുത്രനാക്കി എടുത്തു. പക്ഷെ ഇപ്പൊ എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നല്ലേ. അയ്യോ ദൈവമേ, എന്റെ വായിലിരിക്കുന്ന കൊണ്ട് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് എന്നിട്ട് മഴവിൽ മരം വന്നു. അപ്പൊ ഞാൻ സീരിയൽ എന്താന്ന് വിചാരിച്ചാലും കമ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കമ്മിറ്റിയിൽ ഇട്ടോ കമ്മിറ്റ് ചെയ്തു ഞാൻ കമ്മിറ്റി, അതായത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഒപ്പുവെച്ചു. ഓക്കെ. എന്നിട്ട് ഇവിടെ വന്നു പ്രൊമോ ഷൂട്ടൊക്കെ ചെയ്തപ്പോഴേക്കും സീരിയൽ വരുന്നതിന് മുമ്പ് തന്നെ മഴവിൽ മനോരമയുടെ ഒരു ഒരു എന്താ പറയാ അവരുടെ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന രീതി കാരണമായിരിക്കും പെട്ടെന്ന് തന്നെ ആൾക്കാർ. ഞങ്ങളിപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നു, ഇതുവരെ കാണാത്ത ഒരാളെ, പുതിയ ഒരാളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു. ഞങ്ങൾ ഒരൊറ്റ ഫ്ലെക്സ് അടിച്ച് അതും വൈറ്റിലെ ജംഗ്ഷനെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രൊമോഷന്റെ ആവശ്യമില്ല. എന്നെ കുറെ പേര് വിളിച്ചിട്ട് ഫിലിമിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ശ്വാസിക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സൈഡില് പൃഥ്വിരാജിന്റെ ഒരു മൂവി ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പിക്കറ്റ് 43. അപ്പൊ രാജേഷന്റെ ആ മൂവിയുടെ ഫ്ലെക്സ് വളരെ ചെറുതാണ്, ദത്തുപുത്രിയാണ് വലുതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇത്. അപ്പൊ ഞങ്ങളുടെ പൃഥ്വിരാജിനെ കവർ ചെയ്ത് നിങ്ങൾ ദത്തുപുത്രി നിർത്തേണ്ട കാര്യം ഭയങ്കര സന്തോഷമായി. ഒരു ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ എനിക്ക് കയറി. പിന്നെ അങ്ങനെ എന്തായാലും നന്നായി. പിന്നെ അതായത് ഇവിടെ വന്ന് തുടങ്ങി, ദത്തുപുത്രിയിലൂടെ തുടങ്ങി, പിന്നെ ഒന്നും മോശമായില്ല. പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നു. അങ്ങനെ ശ്വാസികയുടെ ഏറ്റവും വലിയ കാര്യം ഒരു ആക്ട്രസ് എന്നതിലുപരി നല്ലൊരു ഡാൻസറാണ് കേട്ടോ. അത് നമുക്ക് അത് കാരണം വളരെ ചുരുക്കം നടിമാരാണ് കൂടുതൽ സ്റ്റേജ് പെർഫോമൻസിലും അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അഴകും. നല്ല കണ്ടിട്ടുണ്ട്, വല്ല ഡാൻസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇഴുകി ചേർന്നുള്ള ഒരു 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 നഗ്ന നൃത്തം, നൃത്തമാണ് നമ്മൾ കാണുന്നത്.
നഗ്ന നൃത്തം വേണോ? അത് നമുക്ക് വേറെ സ്ഥലത്ത് തുടങ്ങട്ടെ. ഞാൻ കണ്ണു പൊത്തുന്നതായിരിക്കും. ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത്രയും നിങ്ങളുടെ ഈ ജോഡി ഇത്രയും ശ്രദ്ധിക്കപ്പെടാനും അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും നിങ്ങളെ നിങ്ങളെ ഒന്നിച്ച് സീരിയൽ വരാനും ഒക്കെ ഇങ്ങനെ കടന്ന് നിലവിളി മുറവിളി കൂട്ടുമ്പോൾ എന്തിനാണ് പ്രേക്ഷകരെ ഞങ്ങളോട് ഇത്രയും സ്നേഹം തോന്നുന്നതെന്ന് ശ്വാസിക്കുന്ന തോന്നുന്നത് ഈ റിവ്യൂസ് കേൾക്കുമ്പോഴേ എന്തൊക്കെയാണ് എത്ര ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്? അല്ല, ആൾക്കാർ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ പേര് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞങ്ങൾ തുടക്കത്തിൽ അങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ ഒരു രസമായിട്ട് വരും. കുളത്തിൽ കുളിക്കുന്ന ഒരു സീൻ ചെയ്തു, അന്ന് മുതലാണ് ഇതങ്ങ് കേറി ഇങ്ങനെ. ചില സീനുകൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ചില പാട്ട് സീനൊക്കെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലൊരു എവിടെന്നോ വന്ന് ആ വ്യക്തിയോടുള്ള പ്രണയം ആവണമെന്നില്ല, പക്ഷെ ഉള്ളിൽ എവിടെ ഒരു പ്രണയം ആർക്കും അത് വേറെ വ്യക്തി. അത് പോട്ടെ, നമുക്കിപ്പോ ഷാനു ശ്വാസി എന്നുള്ളതാണ് നിങ്ങളെ തമ്മിൽ കാണാനാണ് നമുക്ക് ആഗ്രഹം. ഇപ്പൊ ഈ കുളിസീൻ അല്ലാണ്ട് വേറെ ഏതൊക്കെ സീനായിരുന്നു ഭയങ്കര വിവാദമായത്? വേറെ വിവാദമായത് കൊറേ സീനുണ്ട്. ഒരു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്തോ ഒരു ഫസ്റ്റ് നൈറ്റ് സീനിന് ശേഷമുള്ള, കാരണം മിനി സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ ഒരു സീനിലും കണ്ടിട്ടില്ലാത്ത എന്തായിരുന്നു സംഭവം? അത് അല്ല, വേറൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആ ഡയറക്ടർ അത് എടുത്തപ്പോ എന്തോ സംഭവിക്കാൻ പോണു, ഇതിപ്പോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ആൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കുന്നു, ഇവിടെയൊക്കെ ഒരു ക്ലോസ് വെക്കുന്നു, പിന്നെ കാലിന്റെ ഒരു ക്ലോസ് വെക്കുന്നു. ഓ, അങ്ങനെ അങ്ങനെ സാധാരണ സീരിയൽ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. സാധാരണ ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പാലായിട്ട് വരുന്നു, കൊടുക്കുന്നു, കട്ടിലയിൽ ഇരിക്കുന്നു, ലൈറ്റ് ഓഫ്. ഓക്കെ, അതിന്റെ ഒരു ചെറിയ വിഷ്വൽ നമുക്ക് ഇവിടെ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞതപ്പോൾ പിന്നെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ജോഡി ശ്രദ്ധിക്കപ്പെട്ടു എന്ന് എപ്പോഴാണ് ഷാനുവിന് മനസ്സിലായത്? ആൾക്കാർ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു ഫേസ്ബുക്കില്, സീതേന്ദ്രിയം എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി കേറി കൊളത്തിയിട്ടുണ്ട്. ശരി, പിന്നെ ഞങ്ങൾ നിർത്തിയില്ല, പിന്നെ നിർത്തിയില്ല, പിന്നെ അത് വെച്ചിട്ട് പിന്നെ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ പാട്ട് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഏതെങ്കിലും മൂവിയിലെ പാട്ട്, ഇപ്പൊ നാഥാ നീവരും ഞങ്ങൾ ചെയ്തിരുന്നു, പിന്നെ വേറെ ലാലേട്ടന്റെ പാട്ട്, ഇത് നിർണയത്തിലൊരു പാട്ട്. ലാലേട്ടന്റെ കാര്യം പറയുമ്പോ ഏറ്റവും ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേജ് ഷോയിലാണെന്ന് തോന്നുന്നു ഞാനൊരു മാർഗംകളി ശ്വാസിക കളിച്ചിട്ട് ഭയങ്കര രസമാണ്. കാരണം അതൊക്കെ വളരെ പഠിച്ച് കറക്റ്റ്, അല്ലാണ്ട് ചുമ്മാ നമുക്ക് തോന്നലോ അങ്ങനെ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഈ മാർഗംകളിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കും ശ്വാസിക്ക് ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. കാരണം ഞാൻ പാടിയ ഒരു പാട്ടില്, അത് അത്യാവശ്യം സൂപ്പർ ഹിറ്റ് ആയിരുന്ന പാട്ട്, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ, നാദൃഷികയുടെ സിനിമ, ആ പാട്ടിലെ മാർഗംകളി സോങ് വളരെ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആ പാട്ടിന് ശരിക്കും അതിലും ഒരു മാർഗംകളിയാണ്. കല്യാണ പെണ്ണായിട്ട് നിക്കായിരുന്നു. ശരിയാ, കണ്ടില്ലേ കർപ്പൂര പന്തലിൽ എന്ന പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? എന്നിട്ട് ചെറുതായിട്ടൊരു അന്ന് മണവാട്ടിയായിട്ട് നിന്നു, പക്ഷെ ഇന്ന് ആ പാട്ടിന് ശ്വാസിയാണ് അതിൽ വിഷ്വൽ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മാർഗം നമുക്കൊന്ന് കാണാം.
ചുണ്ടലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണുരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വീരുത്തി പെണ്ണവളെ മംഗമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലില്ലെങ്കിൽ കയറുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി പരത്തി പറഞ്ഞുകൊടുത്ത അതേപോലെ കളിച്ചു അതേപോലെ കളിച്ചു ഓക്കെ അപ്പൊ നമ്മുടെ ഒന്നൂന്ന് മൂന്നാകുമ്പോൾ എവിടെ നമ്മുടെ ക്വിസറോടെ ആൾക്കാർ പരതി നടക്കുകയാണ്. ഇനി മറന്നുപോയോ, ഇനി അത് വേണ്ടാന്ന് വെച്ചോ, എന്ത് പറ്റി? ക്വിസറോണ്ടല്ല വിസിൽ റൗണ്ട്, വേണ്ട വേണ്ടാന്ന് വെച്ചോണോ അല്ലെ? വേണ്ടാന്ന് വെക്കാം അല്ലെ? ഇത് വരണോ? വേണ്ടല്ലോ, ഭയങ്കര ബഹളം. വേണം വേണം, ഞങ്ങൾക്ക് അത് വേണം. ക്വസ്റ്റ്യൻസ് കേൾക്കാൻ ധൃതിയായില്ലേ? വിസിൽ റൗണ്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതാ കൊടുത്തിരിക്കുന്നു പച്ച വിസിൽ, ഇതാ കൊടുത്തിരിക്കുന്നു മഞ്ഞ വിസിൽ. ഇപ്പൊ തന്നെ മാറ്റിയെടുക്കാം. എന്ത് പറ്റി, തരുന്നില്ലേ? മഞ്ഞ അല്ലെ, ഒരു പ്രത്യേക രസം അല്ലെ. ശരി, അപ്പൊ ക്വസ്റ്റ്യൻസിലോട്ട് പോകുകയാണ് കേട്ടോ. ആദ്യമാരോടാണ്, വിസിൽ ചെക്ക് ചെയ്യ്, വിസിൽ ചെക്ക് ചെയ്യ്. എന്താണ് സ്വന്തം ചെവി എന്നെ അടിച്ചു പോയിരിക്കും. നിങ്ങൾ ആ ഒരു തലത്തിലോട്ട് ഇറങ്ങി വരണം കേട്ടോ. ശരി, കൊച്ചുകുട്ടിയായിരുന്നു അപ്പോളെ ഇതേപോലെ സ്റ്റേജ് ഷോസിന് അങ്ങനെ ഗാനമേളക്കൊക്കെ ശരിക്കും വിസിലടിച്ചു അങ്ങനെ ഉണ്ടോ? ഒന്ന് ചുമ്മാ ഒന്ന് അടിച്ചു, ഇതല്ല ഇതിലല്ല, ശരിക്കും കൈ കൊണ്ടൊന്ന് അടിച്ചു നോക്കി. ചുമ്മാ ഒന്ന് വിസിലടിച്ചു നോക്കിയേ, അയ്യോ ആണുങ്ങൾക്ക് വിസിലടിക്കാൻ. ശ്വാസികൾ കാണിച്ചു കൊടുത്തേ, എന്നാലോ കാണിച്ചു കൊടുത്തേ. ഇങ്ങനെയല്ലേ? ആ പോരട്ടെ, ആ അടിപൊളി. ഞങ്ങൾ കൂട്ടിയിട്ടില്ല, അറിയൊക്കെ ചെയ്യാൻ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് കാണിച്ച ഒരു വിസിലടിച്ചാ ഇതുവരെ. അയ്യോടാ, അറിയത്തില്ല കേട്ടോ. ശരി ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കിഴക്കോട്ട് പോകുന്ന ഒരു ഇതിനെ അറിയാലോ, ഫസ്റ്റ് അറിയാവുന്ന ആൾക്കാർ ആദ്യം വിസിലെടുത്ത് ഇത് ഊതണം. എന്നിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാലാണ് പണിഷ്മെന്റ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, കിഴക്കോട്ട് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോകുക? വടക്കോട്ട്. കറക്റ്റ്, വളരെ ചിന്തിച്ചേനെ, വളരെ ചിന്തിച്ച. അതാണ് ഇതിനു മുമ്പ് വിസിൽ റൗണ്ട് കണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം പറയാൻ സാധിച്ചത്. അതിന്റെ ഉത്തരം ഇതാണ്, കൈതാദ്യം ഇലക്ട്രിക് ട്രെയിന് പുകയില്ല. ശരി, അപ്പോൾ നമുക്ക് പണിഷ്മെന്റ് എന്ന വളരെ ഭംഗിയായ ആചാരത്തിലോട്ട് കടക്കാം. ഇലക്ട്രിക് ട്രെയിൻ പുകയില്ല കേട്ടോ. ഇലക്ട്രിക് ട്രെയിന് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അഭിനയിക്കുക. പെട്ടെന്ന് ഷോർട്ടായിട്ട്, അത് എളുപ്പം. ചെയ്യുന്ന ചെയ്താൽ മതി കേട്ടോ, സാധാരണ ചെയ്യാറുള്ള ചെയ്താൽ മതി, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് വേണ്ട. അവിടെ കിടക്കുന്നു, എണീക്കുന്നു. ചെറിയ മ്യൂസിക് ലിച്ചോ. എണീറ്റ് ആദ്യം തന്നെ മുഖം കഴുകുന്നു, ആദ്യം എണീറ്റ ഉടനെ ക്രീം ഇടല്, എണീറ്റ പാടെ പോയി ക്രീം ഇടുകട്ടെ. അതൊരു പ്രത്യേക ഒരു കിട്ടിയത്, അത് തേച്ചിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്റെ ഫോൺ ഉണ്ടെങ്കിൽ എടുത്ത് ക്രീം ഇട്ട് കഴിഞ്ഞ ഉടനെ ഫോൺ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തല്ല, ക്രീം ഇടുന്നതിന്റെ മുമ്പ് അവള് ഫോൺ നോക്കാറുണ്ട്. ഇതെന്താ തെറ്റിയതാ? അതിങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങള് കാണാറുണ്ടോ? എനിക്കറിയാം. ക്രീം ബാത്റൂം പോയി, ഫോൺ നോക്കിയതിനു ശേഷം ബാത്റൂം പോയി, വീണ്ടും മുഖത്തെ ക്രീം കഴുകി കളയുന്നു. അപ്പോഴും പല്ല് തേക്കുന്ന ഒരു ചടങ്ങില്ല. മേക്കപ്പ് എല്ലാം ഇടുന്നു, മേക്കപ്പ് അല്ല, ടവൽ വെച്ച് തുടയ്ക്കുന്നു. ഇനി അടുത്തത് കണ്ണാടിയാണ്. ഇത് കണ്ണാടി, ആ എക്സസൈസ്, അത് ഭയങ്കര പ്രധാനപ്പെട്ട, മുഖത്തിന്റെ എക്സസൈസ് ചെയ്യണം. പണ്ട് ലാലേട്ടൻ അഹം എന്ന സിനിമയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്, കുറെ ഗോഷ്ടിയൊക്കെ കാണിച്ചോളൂ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാം. ചെയ്തു, പിന്നെ പേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പല്ല് തേക്കുക. അത് നമ്മുടെ തന്നെ ബ്രഷ് എടുത്ത് തേക്കുക. അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലല്ലേ, എല്ലാവരും ബ്രഷ് ഉപയോഗിക്കും. ഇല്ല, സ്വന്തം ബ്രഷ്. ഇനി ഇനി സാധാരണ അതിന്റെ ഇടയിൽ അല്ല, ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം ഇല്ലേ, കാണിക്കാൻ പറ്റില്ല. കുളി കഴിഞ്ഞിട്ടായിരിക്കാം. ആ ശരി, ഇനി അടുത്തത് അത് ഹൈഡ്രേറ്റ്. തല തോർത്തി, തല തോർത്തി. ഡ്രസ് ഇടാൻ മറക്കല്ലേ, ഡ്രസ് ഇടാൻ മറക്കല്ലേ, ഡ്രസ് ഇട്ട് പോണം. ഓക്കെ ഓക്കെ, ബൈ. മറ്റേതില്ല, കാരണം ശരിക്കും ഇന്നലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇല്ല, സംഭവം ഇല്ല.
പക്ഷെ വെൽ ഡൺ, വളരെ ഭംഗിയായിട്ട് ഒരു മടിയും കൂടാണ്ട് നമ്മൾ സാധാരണ മനുഷ്യർ എണീറ്റ ചെയ്യുന്ന പ്രഭാത കർമ്മങ്ങൾ വളരെ രസകരമായിട്ട് കാണിച്ച ആ ധൈര്യത്തിന് നല്ലൊരു കൈഡി കൊടുക്കാം. ആനയും മുറുമ്പും ചെരുപ്പ് വാങ്ങാൻ കടയിൽ പോയി. അപ്പൊ അവർക്കും ചെരുപ്പ് വാങ്ങാൻ ഒരു ആഗ്രഹം. മുറുമ്പിന്റെ ചെരുപ്പിന് ആനയുടെ ചെരുപ്പിനേക്കാളും വില കൂടുതലായിരുന്നു. വൈ ഉറുമ്പിന്? അതെങ്ങനെ വരുമല്ലേ, ഉറുമ്പിന് ഇത്രത്തോളം ഒരു ചെരുപ്പ് മതി. പക്ഷെ ആനയുടെ ചെരുപ്പിനേക്കാളും വില കൂടുതലാണ് ഉറുമ്പിന്റെ ചെരുപ്പിന്. പോയി വിസിലെടുത്ത് ഇടയ്ക്ക് വെക്ക, ചുമ്മാ നിക്കാവേ. അതേപോലത്തെ ചെരുപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണല്ലോ. അപ്പൊ ഒരുപാട് ചെരുപ്പ് കുത്തികൾ മെനക്കെട്ട് പണിതുണ്ടാക്കുന്ന ചെരുപ്പ് ആയതുകൊണ്ട് വില കൂടുതലായിരിക്കും. കറക്റ്റ്, വളരെ ചിന്തിച്ച് വളരെ നേരായി ചിന്തിച്ച് ഉത്തരം പറയാണ്. ശരി, എന്റെ ഉത്തരം ഇതാണ്, ആനയ്ക്ക് നാല് കാലേ ഉള്ളൂ, ഉറുമ്പിന് ആറ് കാലുണ്ട്. ഓ, വളരെ ബ്രില്യന്റ് ക്വസ്റ്റ്യൻ, ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും ബ്രില്യന്റ് ക്വസ്റ്റ്യനാ. ഞാൻ ഉദ്ദേശിച്ചത് പൊട്ട ആൻസർ ആയിരുന്നു. അല്ല, ഉറുമ്പിന് രണ്ട് കാലേ ഉള്ളൂ. അല്ല, ആറ് കാല്. ശരി, ഓക്കെ. ലുങ്കി ഡാൻസോ? പലരും ലുങ്കി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ലുങ്കി ഇത്രയും കേക്ക് കൊടുക്കുന്നത് അതവിടെ കുടുങ്ങി പോയി. കിട്ടുന്നില്ല. ശരി, അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. ഒരു പൂ വിരിയാൻ എത്ര സമയമെടുക്കും? വളരെ ഇതിച്ചിരി ഇച്ചിരി ഇതിത്തിരി ബുദ്ധിപൂർവമായിട്ട് ചിന്തിക്കാം. പക്ഷെ നിങ്ങൾ കുസൃതിയായിട്ട് പറയുക. ആ പറ, കറക്റ്റ് കറക്റ്റ്. വിത്തിൻ സെക്കൻഡ്സ്? എത്ര സെക്കൻഡ്? എത്ര പൂ പിന്നെ എന്തിനാ വിടരുന്ന്? ആ അത് കറക്റ്റാ. പൂ ഓൾറെഡി വിരിഞ്ഞിരിക്കുകയാണല്ലോ. അയ്യോ, രക്ഷപ്പെട്ടു. ഭയങ്കര. വാ, കടയിലോട്ട് വാ, ഷോപ്പിലോട്ട് വാ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. നീല കളറുള്ള സാരി മഞ്ഞ കളറുള്ള വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? നീല കളറുള്ള സാരി മഞ്ഞ, ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള ഒരു കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ചോദ്യമാണ്. നീല കളർ, അത് ചില ചില കളറും ചില കളറും തമ്മിൽ ചേരുമ്പോൾ വേറെ ചില കളറുകൾ സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ അത് കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. The equations are happens to be the best equations mode of that chemistry അറിയാവുന്നവർക്കറിയാം. One is equal to the two plus and equations ഒന്നും പഠിച്ചിട്ടില്ലേ. നീല കളറും ഉള്ള സാരി മഞ്ഞ കളറിലുള്ള വെള്ളത്തിലിട്ടാൽ അവിടെ സംതിങ് വിൽ ഹാപ്പൻ. വെള്ളത്തിലിട്ടാൽ ഒരു നീല കളറുള്ള സാരി. എത്ര ക്ലാസ് വരെ പോയിട്ട് അത് പറ, എത്ര വരെ പഠിച്ച്? ഇല്ല, ഞാൻ കെമിസ്ട്രി പഠിച്ചില്ല. നീല കളറുള്ള സാരി, ചില കളറുകൾ തമ്മിൽ ഒരു പരാഗണം സംഭവിക്കും, നമ്മൾ കേട്ടിട്ടില്ലേ? പരാഗണമല്ല, ഒരു കൊളാബ്രിക്കേഷൻ ഓഫ് കളേഴ്സ്. ഓക്കെ, ഇവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നീല കളറുള്ള സാരി മഞ്ഞ കളറിലുള്ള വെള്ളത്തിൽ വീണാൽ ഉത്തരം അറിയില്ല. അപ്പൊ ഞാൻ ഒരു ഉത്തരം പറഞ്ഞു, വിസിലടിച്ചിട്ടും ഉത്തരം പറഞ്ഞില്ല. പറ്റിച്ചു ഞങ്ങളെ, പറ്റിച്ചു. വിസിലടിച്ചിട്ടും ഉത്തരം പറയാണ്ട്. നീല കളറുള്ള സാരി മഞ്ഞ കളറുള്ള വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? കെമിസ്ട്രി. ഓ മൈ ഗോഡ്. ശരിയാ. അയ്യോ, ഞാൻ ചാടി പറഞ്ഞ മതിയായിരുന്നു. അയ്യോ, കണ്ടു 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 കണ്ടു, കയ്യിലിരിക്കുന്ന ഇത് കണ്ടു കണ്ടു. എങ്ങനെയാണ് പിടിച്ചോണ്ടിരുന്നത്? എന്നെ കൂടെ അഭിനയിക്കുമ്പോ ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ലല്ലോ. കൊറേ നാരങ്ങ മിഠായി വേണം എനിക്ക്. വരണ്ട, എഴുക്ക്. ഏതിലൊരെണ്ണിട്? എന്നിട്ട് ഓർമ്മ എനിക്കിതാ, എന്നിട്ട് ഓർമ്മ തിന്നു. ഇങ്ങനെയാണ് മിഠായി? പഴയ അതേ നാരങ്ങമുട്ടയുടെ ഇതുണ്ടോ? അതേ എന്തൊരു രുചി വ്യത്യാസം ഉണ്ടോ? കാരണം ഇത് സീസൺ ടൂവിൽ വെച്ചതാണ് ചോദിച്ചത്. ഞാൻ ഇനി ആൻസർ പറയുന്നില്ല, ഞാൻ ഷുഗർ പിടിച്ച് ചാവും. ഒഴുകാൻ കഴിയുന്ന അക്കം. ഒഴുകാൻ കഴിയുന്ന അക്കോ? ആറ് ആറ് ആറ്.
പുളിമുട്ടായി നേരത്തെ നോക്കി വെച്ചിരിക്കുന്ന കേട്ടോ. മുത്തുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് എവിടെ? ജനറൽ നോളജ്. ഞാൻ അഞ്ചു വരെ എണ്ണം. വൺ, മുത്തുകളുടെ നഗരം. മുത്തുകളുടെ നഗരം. ടു, ത്രീ, ഫോർ, ഫൈവ്. രണ്ടു പേർക്കും അറിയത്തില്ല. മട്ടാഞ്ചേരി. എന്താ മട്ടാഞ്ചേരി മുത്തും തമ്മില്? അല്ല, മട്ടനാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെയും കുഴപ്പമില്ല. എവിടുന്ന ഒരു മട്ടാഞ്ചേരി ഇവിടെ മാറിയൊന്നു. അല്ല, മട്ടാഞ്ചേരിയില് ഈ ഫോറിനേഴ്സ് വന്നിട്ട് മുത്ത് കച്ചവടം നടത്തിയ ഒരു കഥ ഞാൻ. അത് മുത്ത്, അത് എവിടെയായിരുന്നു ആ കഥ? നമ്മൾ വായിച്ചിട്ടില്ല. അത് അവിടുന്ന് കൊണ്ടുവന്നതാണ്. അതിന്റെ ഉത്തരം ഹൈദരാബാദ് ആയിരുന്നു കേട്ടോ. അത് ശരിക്കുള്ള ഉത്തരം അല്ല. ഞാൻ ജി കെ എന്ന് പറഞ്ഞേ, ഒരു കാര്യം ഷാനുവിനെ കൊണ്ട് എടുപ്പിക്കും, പണിഷ്മെന്റ് എടുക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്വിസ് റൗണ്ട് കൂടി അവസാനിക്കുമ്പോൾ ലാസ്റ്റ് പണിഷ്മെന്റ് എന്ന രീതിയിൽ ഷാനവാസ് പാർട്ണറാണ്. കാരണം നിങ്ങൾ നല്ല ജോഡിയാണ്. ഒരു ജോഡി തെറ്റിയതാ മറ്റു ജോഡിയും കൂടി ശിക്ഷിക്കപ്പെടും. കറക്റ്റ് കറക്റ്റ്. റിമിയെ പ്രപ്പോസ് ചെയ്യുക. ഇതിനു മുമ്പ് വന്നപ്പോ പ്രപ്പോസ് ചെയ്ത് മതിയായില്ലേ? വരുന്നവർക്ക് പോകുന്നവർ ഒക്കെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ എന്താ പ്രപ്പോസലോ? മോളെ, നമുക്ക് ഈ മിഠായി കുറച്ച് വാങ്ങിച്ചാലോ? കുറച്ച് ഗസ്റ്റ് ഒക്കെ വരാനില്ലേ? എനിക്ക് കോലമിഠായി ഐ ലവ് യു എന്നുള്ള മിഠായി. അയ്യോ, ഐ ലവ് യു എവിടുന്നോ വരാനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമില്ല. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. കല്യാണം കഴിക്കടോ. നമുക്ക് ഇനി ഏതൊക്കെ മിഠായി വേണം? എപ്പോഴും കല്യാണം. അത് ഞാൻ പറയാം. നല്ല ചക്കരെ കണ്ടുപിടിക്കട്ടെ. തൽക്കാലം അവിടെ പോയിട്ട് കുറച്ച് അവിടെ നല്ല പച്ച സാരി. അവിടെ കൊറേ നല്ല ചേട്ടന്മാര്. ഇവിടെ എന്തൊക്കെയോ വെക്കാൻ. ഇത് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാ. അത് വേണേ നമുക്ക് വാങ്ങിക്കാം. പുതിയ വീട് വെക്കാണല്ലോ. ഇതെന്താ, ഇതെന്ത് സാധനം? അത് മൈക്ക് ആണോ? ശരി ശരി, നീ ഇവിടെ നോക്ക്, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. ഹലോ, ഹലോ, ഹലോ. അയ്യോ, ഇതാരാ? അല്ല, അമ്മേ, നിക്കടി അവിടെ. ഞാൻ, ഹലോ, ഹലോ, ഹലോ. അല്ല, എന്റെ കടയാണ് അത്. ആ കടയിൽ വന്നിട്ട് എന്തോ മിഠായൊന്നും എടുക്കാതെ പോന്നു. അത് കണ്ടോണ്ട് എടുത്തല്ലോ. അവന്റെ കാശോ? അമ്മ തരോ? അല്ല, കാശ് വേണ്ട. കാശ് വേണ്ട, ഇത് എടുത്തു. അമ്മേ, ചേട്ടൻ പറഞ്ഞു കാശ് വേണ്ട. അല്ല, ഞങ്ങള് പൈസ കൊടുക്കാനായിട്ട് വരണേ ഉള്ളു. എല്ലാ സാധനം പർച്ചേസ് ചെയ്തിട്ട് പൈസ കൊടുക്കും. തോന്നിയ പോലോട് എടുക്കോ? അല്ല, ഇപ്പൊ പൈസ തരും. എന്താ വേണ്ട? എന്റെ മോളോട് എന്താ പറഞ്ഞു? ചോക്ലേറ്റ് മൊത്തം. ആ, മോൾ എടുത്തോ, മോൾ എടുത്തോ, നല്ല എടുത്തോ. അല്ല, ഇനി എടുത്തോ. ഇനി എടുത്തോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ. ആരെ ഇഷ്ടപ്പെട്ടു? അമ്മേ, ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എപ്പോഴും അമ്മ എല്ലായിടത്തും പോയി ഓരോരുത്തരുടെ കൂടെ പോകും. അപ്പൊ നമ്മുടെ വിസിൽ റൗണ്ട് അവസാനിക്കുമ്പോൾ രസകരമായി പോയി. കുറച്ച് പണിഷ്മെന്റ്, ചിലത് നമ്മുടെ ഇവരുടെ എന്തും ചെയ്യാൻ പറ്റുന്ന ഇതേപോലത്തെ ഗസ്റ്റ് വരുമ്പോഴുള്ള പരിപാടി രസോ ഭയങ്കര. ഇതേപോലെ എന്തും എന്താ പാട്ടും ഡാൻസും പണിഷ്മെന്റ് വാങ്ങാനും എല്ലാത്തിനും അത് കിടലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഒരു ഇടക്കാല മലയാള ഗാനത്തിലോട്ട് പോവാം. ഒന്ന് പാടി ഒന്ന് ഉഷാറാക്കിയിട്ട് നിങ്ങളെ എനിക്ക് അവിടെ കൊണ്ടിരുത്തി കുറച്ചുകൂടി എനിക്ക് കത്തിവെക്കാൻ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡി ഹിറ്റ് പെയർ എന്നൊക്കെ പറയണ
ഷാനു ആൻഡ് സ്വാസി, അതായത് ഷാനു അല്ല ഷാനവാസും സ്വാസികയും. ഈ ഷാ ഷാ ഷു എന്നുള്ള പേരിൽ വരെ അല്ലേ വല്ലാത്തൊരു കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു ഒത്തൊരുമ ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ എന്തോ ഒരു നസീർ ഷീല എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒത്തൊരുമ മുൻജന്മ ബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തോ ഒരു ചില സമയത്ത് തോന്നുന്നു. ഷാനുന്റെ വൈഫ് എന്ത് പറയണോ ഈ മുൻജന്മ ബന്ധത്തിനെ പറ്റി? കുഴപ്പമൊന്നുമില്ല. പാവം. മക്കള് രണ്ടുപേര്. രണ്ടുപേര് ആമ്പിള്ളേര്, ഒരാള് ഒരു പെൺകുട്ടി. ശരി. പിന്നെ ശ്വാസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പുതിയ രണ്ട് പ്രൊജക്ടിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഒന്ന് നാദൃഷിക്കയുടെ നമ്മളെല്ലാരും ദിലീപേട്ടൻ ചേച്ചി പ്രായമായിട്ട് ഒരു റോളിൽ എത്തുന്ന വല്ല ഒരു കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേശു. ഈ വീടിന്റെ നാഥൻ യേശു അല്ലല്ലോ അല്ലേ? യേശു അല്ല, ഐശ്വര്യല്ലേ, കേശു ഈ വീടിന്റെ നാഥൻ. അതിനെ ആ സിനിമയെ പറ്റി പറയാൻ എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ദിലീപേടെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഏതൊരു സിനിമയും കൂടെ റെഡി ആയിക്കൊണ്ട് ആസിഫ് അലിയുടെ ഒരു സിനിമ അല്ലേ? ആ അത് പത്മകുമാർ സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവി. അതിന്റെ ടൈറ്റില് അവർ ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പൊ മിനി സ്ക്രീനിൽ ഏറ്റവും ഹിറ്റ് ജോഡിയായിട്ട് വന്നേക്കുന്ന ഷാനു ആണെങ്കിലും ഇനി വേറൊരു നായകനെ പറ്റി പറയാനാണെങ്കിൽ വേറൊരാളെയും കൂടെ ചേർത്ത് ഒരു ഗോസിപ്പ് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരായിരിക്കും ഇഷ്ടം? ഇത് ഞാൻ സീരിയൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരന്റ് അല്ല ഒരു ഹീറോ ഉണ്ടായിരുന്നു, നമ്മുടെ രാഹുൽ. ഇവിടുത്തെ പൊന്നമ്പിളി അല്ല സിനിമ ഉദ്ദേശിച്ചത്? ആ സിനിമ, സിനിമ സീരിയലിനും വെല്ലാൻ ആളില്ല, ഷാനവാസിനും വെല്ലാൻ ഇനി ഒരാളില്ല. സിനിമ കുറെ പേരുണ്ട്. ഇപ്പൊ ഗോസിപ്പ് വരാൻ ആഗ്രഹം ടൊവിനോ. ഏ ടൊവിനോ? ഓ മൈ ഗോഡ്. അല്ല ഇത് പറഞ്ഞപ്പോ അതെന്താണ്? അത് അത് സത്യമാണ്? അതെന്താ സംഭവം? എന്താ സത്യമല്ല? സത്യമല്ല. ഇനി ശ്വാസിക ഇനി ഉണ്ണി മുകുന്ദന് സ്വന്തം എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് കാണുമ്പോ ആരാണെങ്കിലും തുറന്നു നോക്കും. പക്ഷെ ഞാൻ തുറക്കൂലേ, എനിക്ക് കൊറേ അറിയാം കാര്യങ്ങള്. എന്നെ പറ്റിക്കുണ്ട, ഞാനിത് കണ്ടപ്പോ അയ്യോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു ഞാൻ തുറന്നു നോക്കി. അപ്പം ഞാൻ ഒരു സംഭവം, അതായത് ഉണ്ണിയുടെ മാമാങ്കം മൂവി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ നോർമൽ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ഞാനും ഉണ്ണിയും കുറച്ച് നാൾ മുമ്പ് ഒരു മൂവി അഭിനയിച്ചിരുന്നു, ഒറീസ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് പോലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഉണ്ണിയുടെ കരിയറിൽ ഒരു നല്ലൊരു ക്യാരക്ടർ കണ്ടപ്പോ എനിക്ക് കുറച്ച് വാചാലയാവാൻ തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ഉണ്ണി അതിന് റിപ്ലൈ ചെയ്തു, അതായത് ഉണ്ണിയുടെ ഹാർഡ് വർക്കിന് നല്ലൊരു റിസൾട്ട് കിട്ടി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാനെല്ലാം തമാശക്ക് വെറുതെ ചെയ്തു, ഫെൽ ഇൻ ലവ് വിത്ത് ഉണ്ണി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ചെയ്തു. ഞാനത് ക്യാരക്ടറിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം ചുരുക്കത്തിൽ മോള് തന്നെയാണ് ഈ ഗോസിപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ണി അതിന് ഒരു റിപ്ലൈ പോസ്റ്റ് ഉണ്ണിയുടെ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ ആൾക്കാരെല്ലാരും ഓ ഉണ്ണി ശ്വാസിക ഇനി ഉണ്ണിക്ക് സ്വന്തം. ഇതേപോലെ ഷാനുന് ഈ ഏത് നേരം ഈ ശ്വാസിക ചേർത്ത് പേര് കേട്ട് മടുത്തില്ലേ? എന്തെങ്കിലും വേറൊരു പുതിയൊരു നടിയെ പറ്റി പറയാനാണെങ്കിൽ ഒരാഗ്രഹം. അത് വലിയ രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത് അത്രയ്ക്ക് രസമല്ല, വേറെ രസമില്ല. ഷാരൂൺ ഇഷ്ടമുള്ള ഒരു ഹീറോയിൻ ഉണ്ട്, ആ ഹീറോയിനോട് ഗോസിപ്പ് ചെയ്യാൻ ഗോസിപ്പ് വരാൻ ഭയങ്കര ആഗ്രഹം. അങ്ങോട്ട് ഐശ്വര്യ റായ് ആയിരുന്നു. സണ്ണി ലിയോണോ? സണ്ണി ലിയോണോട് ഇത്ര ഒരു ആരാധന എപ്പ തുടങ്ങി? കൊച്ചിലേ മുതല്, കൊച്ചിലേ മുതല് എല്ലാ സിനിമകളും കാണും. ഞാൻ എനിക്കറിയില്ല അവരെ. പിന്നെ ശ്വാസിക്ക് പാട്ട് ഭയങ്കര ഇഷ്ട. ഒരു രണ്ട് വരി, പ്രത്യേകിച്ച് തമിഴ് പാട്ട്, തമിഴ് സിനിമയിലൂടെയാണല്ലോ വന്നത്. ഒരു രണ്ട് വരി മൂളിയിട്ട് നമുക്ക് ചെറചാറ പറ പറ മുണ്ടോട്ടോ മയക്കുന്നു കൊടുക്കോ. പക്ഷെ ഈ പാട്ട് ആരും പാടിയിട്ടില്ല. എന്തോ ഒരു വെറൈറ്റി, ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് ലൊക്കേഷനിൽ കിടന്ന് പാടും. പിന്നെ സത്യം
ശരി, ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അല്ല, ഇത് ചുമ്മാ ചറ ചറ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷാനവാസിനോടാണ്. ശല്യക്കാരികളായ ഫാൻസ് ഉണ്ടായിട്ടുണ്ടോ? ക്രേസി ഫാൻ മൊമെന്റ്. ശല്യക്കാരികളായ ഫാൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. പറയുന്നേ, സത്യം പറയുന്നേ, സത്യം പറയല്ലേ. ഇല്ല, ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ അടുത്ത പ്രോജക്ട് ഏതാ, അടുത്ത പ്രോജക്ട് ഏതാ, ഇന്നലത്തെ എപ്പിസോഡ് നന്നായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നും ശല്യമായിട്ട് തോന്നിയില്ല. കുറേ പേര് ഇഷ്ടമാണ്, കുറേ പേര് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയും ഷാനുവിന്റെ അടുത്ത്. ഒരുപാട് പേര് ചോദിക്കുന്നത് സത്യം പറയാനേ. അത് ശല്യമായിട്ടില്ല, ഇഷ്ടം. ശ്വാസികയുടെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ബുദ്ധിമുട്ടാണെന്ന് പറയാനറിയാന്നാലും. അല്ല, അവള് ഇടക്കിടക്ക് ഇതേപോലെ പ്രോഗ്രാം വരുമ്പോ എന്നെ ഡാൻസ് പഠിപ്പിച്ചു തരും. അത് അവളുടെ നല്ലൊരു ക്വാളിറ്റിയാണ്. അല്ലല്ല, അവള് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു വേർഡ് ഉപയോഗിച്ചു. അവള് അവള് പെണ്ണല്ല, ഞങ്ങള് ആണായിട്ടാണ് അവളെ കണ്ടുള്ളത്. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ല ക്വാളിറ്റി, കാരണം എന്താ വെച്ചാൽ ഓപ്പൺ മൈൻഡ് ആണ്, എല്ലാം തുറന്ന് പറയും. അടുത്ത ശ്വാസികളാണ്. മിനി സ്ക്രീൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അയ്യോ, ഞാൻ ഇപ്പോഴാണല്ലോ കേക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ഒരു ടൈറ്റിൽ എനിക്ക് കിട്ടുമോ അറിയില്ലല്ലോ. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. നമുക്ക് ഇതുപോലെ യൂട്യൂബിലൊക്കെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഇതേപോലെ ടൈറ്റിൽ കാണാം. പക്ഷെ അത് എന്തിനാണ് അങ്ങനെ, നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകാറില്ല. എന്നെ ഇങ്ങനെ വല്ലാണ്ട് പൊക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും സാരമില്ല, ഇടയ്ക്കെങ്കിലും ആൾക്കാരൊക്കെ ഞാനത് അർഹിക്കുന്നുണ്ടാവും. എന്താണ് ചിന്തിക്കുന്നത്? അറിവില്ലായ്മയാണെന്നാ ഞാൻ ചിന്തിക്കുന്നില്ല, അവരുടെ ഒരു ഇഷ്ടം കൂടുതല്. ഓക്കെ, നല്ല ഉത്തരം. പ്രണയം, മനസ്സ് തുറക്കുക. അല്ല, എന്റെ മനസ്സിൽ എപ്പോഴും ഒരു പ്രണയം ഉണ്ട്. ഞാൻ പൊതുവെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. പ്രണയ രോഗിയാണ്. പ്രണയ രോഗിയാണോന്നൊക്കെ ചോദിച്ചറിയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രണയം മനസ്സിലുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു, അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. പക്ഷെ ചില ആൾക്കാരോട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു സ്പാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ നോക്കും അവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുമ്പോൾ ആ സ്പാർക്ക് കിട്ടും എന്റെ മനസ്സ് പറയുന്നു. എന്നാ പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തുറന്നു പറയാം. അതെ, ഇപ്പൊ ഞാൻ തുറന്നു വേണ്ടി പറയാ, ഞാൻ അതിന് എപ്പോഴാണ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചോദിച്ചാലോ? ഓ, പുള്ളിയോട് പറഞ്ഞിട്ട് പോലും ഇല്ല. പുള്ളിയോട് അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് മനസ്സിലായി മനസ്സിലായി. അത് പൂർത്തിയാവാണ്ട് കിടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടില്ല. ഒരു വൺ വേ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന എപ്പോൾ? പെട്ടെന്ന് ദേഷ്യം പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് വേണ്ടി കയറി നിൽക്കുമ്പോ അമ്മ ഭയങ്കര സ്ലോ ആയിട്ട് ആടി തൂങ്ങി വരും. അടുത്ത ഡ്രസ് എടുത്ത് വെക്കാൻ പറയുമ്പോ അമ്മ ഭയങ്കര ആലോചന. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഡ്രീം. എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊറേ നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ഒരു അവാർഡൊക്കെ കിട്ടിയ നന്നായിരിക്കും. അയ്യോടാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം. കാരണം എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെറ ചെറ പറപറ റൗണ്ട് അവസാനിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലോട്ട് പോവാം. രണ്ടുപേർക്കും പറയാം, ഇവിടെ വന്നത് ഞാൻ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, ഇഷ്ടപ്പെട്ടോ, എൻജോയ് ചെയ്തോ, അടിപൊളി. സിനിമകൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു തമിഴ് ഫിലിം വന്ന് നിൽക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ പ്രൊഫഷൻ വൈസ് വലിയ സങ്കടങ്ങളൊന്നുമില്ല? അയ്യേ, ഒന്നുമില്ല. പിന്നെ ജീവിതം ദൈവം പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർത്തിയില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ബിസിനസ്സും ചെയ്യാൻ തുടങ്ങി. എന്ത് ബിസിനസ്? ആലപ്പുഴയിൽ ഒരു ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡാണോ? ഫുഡ് അറേബ്യൻ, ചൈനീസ്, ട്രഡീഷണൽ എല്ലാം. പേര് കൂടെ പറഞ്ഞ, ഞാൻ ആ വഴി കൂടെ വരുമ്പോ കേറാം. കമ്മൂസ് കിച്ചൺ. കമ്മൂസ് കിച്ചൺ. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ ആലപ്പുഴയിലെ പോകുന്ന വഴിക്ക് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. കാരണം നല്ല ഫുഡ് കൊടുക്കുക, അതേപോലെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ എല്ലാം കൊണ്ട് ഹാപ്പി അല്ലേ? ഓക്കെ, ശ്വാസി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ആ പ്രോഗ്രാമിൽ വരാൻ പറ്റി കുറെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഞങ്ങൾ ട്രൈ ചെയ്യുന്ന, പക്ഷെ എന്തൊക്കെയോ കുറെ കാരണങ്ങളോട് നടന്നില്ല. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ലൊരു എപ്പിസോഡായിരുന്നു. നിങ്ങളെ കുറച്ച് കൂടുതൽ, നിങ്ങൾ കൂടുതൽ മനസ്സ് തുറക്കും തോറും ആൾക്കാർക്ക് കുറെ കൂടെ ഇഷ്ടം വരത്തേയുള്ളൂ. താങ്ക് യു ശ്വാസി, ആൻഡ് താങ്ക് യു ഷാനു. ഒരു ഫൈനൽ സോങ്, ഫൈനൽ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടിച്ചു പൊളിച്ച് ടാറ്റ ബൈ ബൈ. അടുത്ത വെള്ളിയാഴ്ച പാക്കലാം. ലാല
കാണാം.